بسم الله الرحمن الرحيم. ബറാഅത്ത് രാവിൽ മൂന്ന് യാസീൻ ഓതുന്നതിനെ സംബന്ധിച്ച് നിഹായത്തുൽ അമലിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആരിഫീങ്ങൾ പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ബറാഅത്ത് രാവിൽ ഇഷാ മഗ്‌രിബിന്റെ ഇടയിൽ സൂറത്ത് യാസീന് മൂന്ന് തവണ തുടർച്ചയായി ഇടയിൽ മറ്റ് സംസാരങ്ങളൊന്നുമില്ലാതെ പാരായണം ചെയ്യൽ അത്യാവശ്യമാണ്. അവയിൽ ഒന്നാമത്തേത് തൻ്റെയും താൻ സ്നേഹിക്കുന്നവരുടെയും ദീർഘായുസ്സിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തേത് ഭക്ഷണപാനീയങ്ങളിൽ ബർക്കത്തോടെയുള്ള അഭിവൃദ്ധി ലഭിക്കാനും മൂന്നാമത്തേത് ഇഹപര വിജയികളിൽ ഉൾപ്പെടുത്താനുമുള്ള നിയത്തോടുകൂടിയായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. ബറാഅത്ത് രാവ് ദുആക്ക് ഉത്തരം ലഭിക്കുന്ന രാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, യാസീൻ സൂറത്ത് പാരായണം എന്ത് കാര്യം ലക്ഷ്യം വെച്ചാണോ നടത്തുന്നത് അത് നിറവേറ്റാൻ ഉതകുന്നതാണ്. അതുകൊണ്ടാണ് മുൻകാമികളായ ആളുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഈ മൂന്ന് വിഷയവും യാസീൻ വസീലാക്കി മുൻകാമികളായ ആളുകൾ ദുആ ചെയ്തത്. സൂറത്ത് യാസീൻ ഓതുകയും മുഖ്യമായ ആവശ്യങ്ങൾ ഈ പാരായണം വസീലാക്കി അള്ളാഹുവിനോട് ചോദിക്കുന്നവരുമായിരുന്നു. ഈ സമ്പ്രദായം യഹയയുടെ വ്യാഖ്യാനമായ ഇത്തിഹാഫിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വളരെ പ്രധാനപ്പെട്ട രാവാണ്. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ആ വിജയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ആത്മാർത്ഥമായി നല്ല നിയത്തോടുകൂടി എല്ലാവരും മൂന്ന് യാസീൻ ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ദുനിയാവും ആഖിറവും വിജയിക്കാൻ വേണ്ടി അള്ളാഹു നമ്മെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ നമ്മയും കുടുംബക്കാരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. صلى الله على محمد صلى الله عليه وسلم.